നല്ല മഴയാണ്, അന്ന് ഒരു അടിപൊളി റീൽസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ടെറസിൻ്റെ മുകളിൽ കയറി നിന്നതാണ്. പക്ഷേ മഴയല്ല വന്നത്, ആകാശത്തു നിന്ന് വന്നത് നല്ല മിന്നലാണ്. ഭാഗ്യം കൊണ്ട് ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. ബീഹാറിലാണ് ഈ കാഴ്ച. ഇപ്പോൾ രക്ഷപ്പെട്ടു ഓടുന്നതാണ് വൈറലായത്. അപ്പോൾ അക്ഷയ, ബിജു, അതിനെക്കുറിച്ച് പറയാം. അക്ഷയ, ഒട്ടേറെ തവണയായി നമ്മൾ ഈ തത്സമയത്തിൽ ഇതൊരു സ്ഥിരം കാര്യമായി മാറി ഉപദേശിക്കാൻ ആളുകൾക്കും തോന്നും. നിങ്ങൾ ഈ അപകടം ഉണ്ടാക്കല്ലേ, റീൽസ് എടുത്തോ, പക്ഷേ ആളുകൾക്ക് അപകടം ഉണ്ടാക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ഇത് സ്വയം കൂടി ജീവൻ കൂടി നൽകുന്ന അവസ്ഥയാണ്. ഇതെങ്ങനെ, വേറെ പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടോ? ഇനിയെങ്കിലും ആ കുട്ടി ശരിയായ റീൽസ് എടുത്ത് മാത്രം മുന്നോട്ട് പോകുമോ? തീർച്ചയായിട്ടും ദിവീഷ്, ദിവീഷ് പറഞ്ഞതുപോലെയാണ്, നമ്മളിത് ഒരുപാട് കണ്ടിട്ടുണ്ട്. ആയുസിൻ്റെ ബലമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിപ്പോൾ കണ്ട ഒരു പ്രതീതിയാണ് എനിക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. കാരണം ആ ഇടിമിന്നൽ വരുമ്പോൾ അത് അപ്പുറത്തെ വീട്ടിലെ ടെറസിലേക്ക് അടിക്കുമ്പോൾ അതിൽ കേടുപാടുകൾ പോലും വരുന്നുണ്ട്. അത് ഈ കുട്ടി കേൾക്കാതിരുന്നത് ഭാഗ്യമെന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. ബീഹാറിൽ കനത്ത ചൂടൊക്കെ ആയിരുന്നു, അതിനുശേഷം ഇപ്പോൾ മഴ പെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും മഴയുമൊക്കെ റീൽസിലൊക്കെ കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. പക്ഷേ അവനവൻ്റെ സുരക്ഷ കൂടി നോക്കി മാത്രം ഇതിലേക്കൊക്കെ ഇറങ്ങണമെന്നുള്ളതാണ്. ആ കുട്ടി ഇങ്ങനെ ഒരു റീൽസ് എടുക്കാൻ തീരുമാനിക്കും, അത് തുറസായ സ്ഥലം കൂടിയാണ്. ഇടിമിന്നലൊക്കെ ഏൽക്കാൻ ഒരുപാട് സാധ്യതയുള്ള ഇടമാണ്. അത് മാത്രമല്ല, അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എട്ടിലധികം ആളുകളാണ് ഇടിമിന്നൽ ഒക്കെ ഏറ്റു മരിച്ചിട്ടുള്ളത്. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ചുകൂടി സുരക്ഷയൊക്കെ വേണമെന്നുള്ളതാണ്. എന്തായാലും ഇതിന് വരുന്ന കമൻറ്റുകളൊക്കെ വളരെ രസകരമാണ്. അതുകൂടി പറയാതെ വയ്യ. എന്തായാലും റീൽസിന് പാട്ടൊന്നും വേണ്ട, ലൈറ്റും സൗണ്ടും ഒക്കെ പ്രകൃതി ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ഫോളോവേഴ്സ് വരെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടി വൈറലാകാൻ വേണ്ടി ചെയ്തതാണ്, പക്ഷേ അത് പ്രകൃതി കുറച്ചുകൂടി വൈറലാക്കി കൊടുത്തു എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ്. കാരണം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും നൽകുന്നുണ്ട്, പക്ഷേ ഇത് പാലിക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ വാർത്ത രസകരമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്ന ആ കുട്ടിക്ക് യാതൊരു പരിക്കും പറ്റാത്ത സാഹചര്യത്തിലാണ്. ഇങ്ങനെ എല്ലായ്പ്പോഴും ഇങ്ങനെ ഭാഗ്യം നമ്മളെ തുണയ്ക്കണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവനവൻ്റെ സുരക്ഷ മാത്രം മുൻനിർത്തി ഇത്തരമുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. റീൽസൊക്കെ അടിപൊളിയാണ്, കിടുവാണ്, പക്ഷേ അവനവൻ്റെ ജീവൻ കൂടി കണക്കാക്കി വേണം ഇതിലേക്കൊക്കെ ഇറങ്ങാനെന്നുള്ളതാണ് ഈ ഒരു ദൃശ്യത്തിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. അതെ അക്ഷയ, എന്തായാലും വൈറലാകണമെന്ന് ആഗ്രഹം നടന്നല്ലോ അല്ലേ? രക്ഷപ്പെടുന്ന വൈറലായുണ്ട്. ഇനിയെങ്കിലും അവനവൻ്റെ ജീവൻ അപകടത്തിലാക്കുന്ന, മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കുന്ന റീൽസിലേക്ക് ആ കുട്ടി മുതിരില്ല എന്ന് പ്രതീക്ഷ. ശരി അക്ഷയ.